നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തമിഴിൻ്റെ ഒരു അപാര ബുദ്ധിയാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണൽ വയലൻസ് വിട്ട് ഒരാളുടെ ബുദ്ധിയെ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതൊരു വലിയ കഴിവ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴപ്പിണ്ടിയിൽ നിന്നും നാരുകളെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ട്രിച്ചിയിലുള്ള തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ള ബനാന റിസർച്ച് സ്റ്റേഷനും അതുപോലെ തന്നെ കോയമ്പത്തൂരുള്ള ICAR, അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് ഒക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ഇവർ രണ്ട് വിഭാഗം ആളുകളും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന പാത്രം എല്ലാം ഈ ടെക്നോളജിയോട് കൂടി നാരുകളെ വേർതിരിച്ചെടുത്ത് അതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ബൈ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ നാട്ടിൽ വാഴപ്പിണ്ടി പൊതുവേ നമ്മൾ വേസ്റ്റ് ചെയ്യാറാണ് പതിവ്. മാക്സിമം പോയാൽ നമ്മൾ അതിനെ ജൈവവളമാക്കിയിട്ട് മാറ്റും. അതിന് പകരം ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റും. ബൈ ചാൻസ് നമുക്ക് വാഴയുടെ കൊലയുടെ വില കുറഞ്ഞാൽ പോലും വാഴപ്പിണ്ടിയിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഒരു സ്ഥിരം ശൈലി അനുസരിച്ചിട്ട് നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു കണക്കുകളും ധാരണകളും ഒക്കെ പങ്കുവെക്കുക എന്നുള്ളൊരു നമ്മുടെ ഒരു ശീലമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചില അറിവുകൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരു വാഴപ്പിണ്ടിയിൽ നിന്ന്, അതായത് ഒരു വാഴയിൽ നിന്ന് ഏകദേശം 5 കിലോ നനവോട് കൂടിയിട്ടുള്ള വാഴ പോളകൾ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. ഏകദേശം ഒരു 1.5 കിലോ ഉണങ്ങിയിട്ടുള്ള പോളകൾ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഉൾഭാഗം, വളരെ ഉൾഭാഗമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഏറ്റവും ഔട്ടർ പോർഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു, അതായത് ഈ 1.5 കിലോ ഉണങ്ങിയതിൽ നിന്നും നമുക്കൊരു 70 മീറ്റർ മുതൽ 80 മീറ്റർ വരെ 3 mm തിക്നെസ് ഉള്ള കയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം. അപ്പോൾ ഏകദേശം ഒരു ഹെക്ടറിൽ നിന്ന്, അതായത് ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഏക്കർ 47 സെൻറ് ആണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2.5 ഏക്കർ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞ് 2.4 ലക്ഷം മീറ്റർ ആണ്, അതായത് അത്രയും മീറ്റർ കയർ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, 2 സ്റ്റേറ്റുകളിലും ഈ വാഴ കൃഷിയുടെ വാഴകൾ തമ്മിലുള്ള അടുപ്പത്തിന് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ വാഴയ്ക്ക് തമിഴ്നാട്ടിലേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കാമ്പ് കൂടുതലാണ്, അതായത് വാഴപ്പിണ്ടി കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ സ്പേസിങ് അവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്, അതായത് ഒരുപാട് വിട്ടുവിട്ടാണ് നമ്മൾ വാഴ വയ്ക്കുക, അവർ വളരെ അടുത്തടുത്താണ് വാഴ വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന കണക്കിൽ ചെറുപ്പം ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിലെ കണക്കുമായിട്ട് വരുമ്പോൾ മാറ്റം വരാം. പക്ഷേ എന്തായാലും വേസ്റ്റായിട്ട് കളയുന്ന സാധനത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അതൊന്നും പ്രശ്നമായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം. ഏകദേശം ഒരു ദിവസം 15,000 മീറ്റർ വരെ റോപ്പ് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മെഷീൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷം മുതൽ ഒരു 1.5 ലക്ഷം രൂപ വരെയാണ് വരുന്നത്. സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു കർഷകനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മറ്റൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി എന്തൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു റോ മെറ്റീരിയലിൽ നിന്നും എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഓരോ എൻ്റർപ്രണറുടെയും തലക്കകത്ത് ഉദിക്കേണ്ട ബുദ്ധിയാണ്. ഇതിൽ ഏകദേശം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഈ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫാബ്രിക്സിനെ കുറിച്ചും ബെഡ്ഷീറ്റിനെ കുറിച്ചും മറ്റ് ഐറ്റംസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐഡിയ ആണ്. ഈ എന്ത് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഏതൊരു ബിസിനസ്സിലാണെങ്കിലും. അപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ അതിൽ എന്ത് വ്യത്യസ്തത വരുത്താൻ പറ്റും, നമുക്ക് എങ്ങനെ ഇതിൻ്റെ മാർക്കറ്റ് കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ കർട്ടൻസ് ഉണ്ടാക്കാം, ബെഡ്ഷീറ്റ് ഉണ്ടാക്കാം, സോഫ സീറ്റ് ഉണ്ടാക്കാം, ഇനിയിപ്പോൾ ബെഡുകൾ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അങ്ങനെ പല പല വേരിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വേസ്റ്റിൽ നിന്നുമാണ് ഇത് ഉണ്ടാക്കുന്നത്. നിലവിൽ നമ്മുടെ നാട്ടിൽ വാഴപ്പിണ്ടി ആരും വിലക്ക് വെക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റൊക്കെ നമ്മുടെ പണിക്കൂലി കഴിച്ച് കറണ്ട് ബില്ലും കഴിച്ച് കഴിഞ്ഞാൽ ലാഭമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നമ്മൾ ഈ മെഷീൻ കണ്ടിട്ടുള്ളത് കോയമ്പത്തൂരിൽ അഗ്രി ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തിരുന്നു. അവിടെ കണ്ട ഒരു മെഷീനാണത്. അവിടെ ഈ ICAR എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെ അവരിത് നമുക്ക് കാണിച്ചു തന്നു. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വാഴപ്പിണ്ടിയിൽ നിന്നൊരു സാധനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം ബലം ഉണ്ടാവും എന്നുള്ളതാണ്. കോമൺ ആയിട്ട് നമ്മളൊരു സാധാരണക്കാരൻ്റെ മനസ്സിലൊതിക്കാവുന്ന ഒരു കാര്യമാണ്. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ബലം കുറവുള്ളൊരു സാധനമായിട്ടാണ് വാഴപ്പിണ്ടിനെ ചിത്രീകരിക്കാറ്.
അപ്പോൾ ഇവരിവിടെ അതിനെ വലിച്ചു നോക്കാനും മറ്റുള്ളതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ വലിച്ചു നോക്കി ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണമേന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കി. അപ്പോൾ വളരെ മികച്ച ഒരു ഉൽപ്പന്നമാണ് ഇത് എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. നമുക്ക് ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം ആവശ്യമുള്ള ആളുകൾക്ക് കോയമ്പത്തൂരുള്ള ICAR ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഉൽപ്പന്നം വാങ്ങിക്കാനും അതായത് ഈ മെഷീൻ വാങ്ങിക്കാനും അതിൻ്റെ മുഴുവൻ ടെക്നോളജി പറഞ്ഞു തരാനും അവർ ബാധ്യസ്ഥരാണ്. അവർക്ക് അതിന് താല്പര്യമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു. അപ്പോൾ ആ വീഡിയോകളുടെയൊക്കെ താഴത്ത് ചില ഒരു പ്രത്യേക താല്പര്യമുള്ള ആളുകൾ ഈ തമിഴന്മാരങ്ങനെയാണ് തമിഴന്മാരെങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാട്ടുകാരിലും നല്ല ആളുകളും അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ആളുടെയും കഴിവിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കരുത്. കാരണം ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അതപ്പതനാണ്. അതായത് നമ്മൾ അത്രയും താഴെ പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നല്ലൊരു നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.